നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത്തവണ അത് സംഭവിച്ചില്ലെങ്കിൽ തൃശ്ശൂരിൽ ഇനി താമര വിരിയുകയേയില്ല. അത് വിരിയിക്കാനായി മുൻ എംപിയും ഇത്തവണത്തെ തൃശ്ശൂർ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കാണില്ല എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കേരളത്തിൽ തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടം നടന്ന ഒരേ ഒരു മണ്ഡലമായി തന്നെ നമുക്ക് തൃശ്ശൂരിനെ എടുത്തു പറയാൻ സാധിക്കും. ജയപരാജയ സാധ്യത ഒട്ടും തന്നെ പ്രവചിക്കാൻ കഴിയാത്തൊരു മണ്ഡലം, എല്ലാവർക്കും തത്തുല്യ സാധ്യത പ്രവചിക്കുന്ന ഒരു മണ്ഡലം, മുൻതൂക്കം ആർക്ക് എന്നുള്ള കാര്യത്തിൽ ഏറെ അങ്കലാപ്പ് നിൽക്കുന്ന ഒരു മണ്ഡലം. അവസാന നിമിഷം BJP ക്യാമ്പുകളിൽ പ്രചരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേവലം ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കുന്നു. 7-ആം ഘട്ട വോട്ടെടുപ്പ് മാത്രമാണ് അവസാനിക്കുന്നത്. June 1 കഴിയുമ്പോൾ പിന്നാലെ 3 ദിവസത്തിന് ശേഷം വിധിയും പുറത്തു വരും. 3 മുന്നണികൾക്കും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമായി തന്നെയാണ് തൃശ്ശൂരിനെ നോക്കിക്കാണുന്നത്. നരേന്ദ്രമോദിയും BJPക്ക് വേണ്ടി കോൺഗ്രസിനായി മല്ലികാർജ്ജുൻ ഖാർഗെയും DK ശിവകുമാറും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഇറങ്ങി. LDFന് വേണ്ടി DRAJയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പ്രചാരണം നടത്തി. അങ്ങനെ തൃശ്ശൂർ എന്നത് ഒരു സ്റ്റാർ മണ്ഡലമായി തന്നെ മാറി. കേരളത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമായി തന്നെ തൃശ്ശൂർ മണ്ഡലം മാറുകയാണ് ചെയ്തത്. രാജ്യത്ത് മുഴുവൻ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ പോലും കേരളത്തിൽ ശ്രദ്ധേയമായി അവരൊക്കെ തന്നെ ദേശീയ തലത്തിൽ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമായി അങ്ങനെ തൃശ്ശൂർ ഉയരുകയാണ്. എന്നാൽ ഇനി ആര് ജയിക്കും, ആര് വാഴും, ആര് വീഴുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പല അഭ്യൂഹങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആർക്കും വിജയപ്രതീക്ഷ പൂർണ്ണമായും കൽപ്പിച്ചു നൽകാനും കഴിയില്ല. പല രീതിയിലുള്ള ആരോപണം വോട്ട് ചെയ്തതിന് ശേഷം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ക്രോസ് വോട്ടിങ്ങിൻ്റെ ആരോപണം, വോട്ട് മറിക്കലെന്ന ആരോപണം ഒക്കെ തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട്. കാലുവാരിയ ആരോപണങ്ങൾ നിരവധിയാണ് അതിനിടയിൽ കോൺഗ്രസ് തന്നെ ഉയർത്തിയിട്ടുള്ളത്. ആര് തന്നെ ജയിച്ചാലും മറ്റുള്ള ക്യാമ്പുകളിൽ ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള പൊട്ടിത്തെറി തന്നെയായിരിക്കും. കാരണം LDF ജയിച്ചു കഴിഞ്ഞാൽ UDFലും BJPയിലും സമാനമായ രീതിയിൽ BJPയോ UDFയോ ജയിച്ചു കഴിഞ്ഞാൽ മറ്റ് ക്യാമ്പുകളിലുമൊക്കെ വലിയ തോതിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, LDFന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് കയ്യിൽ നിന്ന് പോയൊരു സീറ്റായി തന്നെയാണ് തൃശ്ശൂരിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിൽ ഏറ്റവും സൗമ്യനായ, ജനകീയ മുഖമായ, ഏവർക്കും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കണം. അങ്ങനെയാണ് CPയുടെ VS സുനിൽകുമാറിനെ ഇറക്കി മത്സരത്തിന് ചുക്കാൻ പിടിച്ചത്. വലിയ തോതിൽ തന്നെയാണ് അവിടെ മത്സരം കൊടുമ്പിരി കൊണ്ടതും. സുനിൽകുമാറിൻ്റെ ആ ഒരു നിസ്സാര ശൈലി, അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖം, അത് വോട്ടായി വോട്ട് പെട്ടിയിൽ വീഴുമെന്ന കണക്ക് കൂട്ടൽ LDFനുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ത്രികോണ പോരാട്ടമായിരുന്നു അന്ന് CPI പുഷ്പം പോലെ ജയിച്ചു കയറിയിരുന്നു. അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് സുനിൽകുമാറിനെ അവിടെ മത്സരിപ്പിക്കാനായി നിർത്തിയത്. പക്ഷേ പലയിടത്തും LDF വോട്ടുകൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് CPMനെ തന്നെയാണ്. ഒരു ഭിന്നത അതിനിടയിൽ ഉണ്ടായി വരുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെയില്ല. ഇനി NDAയുടെ കാര്യം, BJPയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഉണ്ടാകില്ല. BJPയും NDAയും ഒരുപോലെ ഇക്കാര്യം തറപ്പിച്ചു പറയുന്നു. കേരളത്തിൽ താമര വിരിയുന്നത് അത് തൃശ്ശൂരിൽ നിന്നായിരിക്കും. അതിനൊരു തുടക്കം കുറിക്കുന്നത് തൃശ്ശൂരായിരിക്കും. അതല്ല എങ്കിൽ എങ്ങുമുണ്ടാകാൻ സാധ്യതയില്ല എന്ന രീതിയിലൊക്കെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയാൽ ഉറപ്പായും ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് BJP ക്യാമ്പ് പറയുന്നത്. പ്രധാനമായും വോട്ട് ലഭിക്കാൻ പോകുന്നത് സ്ത്രീ വോട്ടർമാരിൽ നിന്ന് തന്നെ ആയിരിക്കും. അവരെ കയ്യിലെടുക്കാൻ സാധിച്ചാൽ മാത്രമേ വോട്ട് മറിയൂ എന്ന പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യം തന്നെയാണ് കണ്ടറിയേണ്ടത്. അതനുസരിച്ചായിരിക്കും അവസാന സാധ്യത, ജയസാധ്യത എടുത്തു പറയാനായി കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വിജയപ്രതീക്ഷ വളരെയധികം കുറവാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒത്ത എതിരാളിയാണ് എന്ന് മനസ്സിലാക്കിയതോടെ TN പ്രതാപനെ മാറ്റി, സിറ്റിംഗ് MPയെ മാറ്റി, പകരം അവിടെ K മുരളീധരനെ കൊണ്ടുവരികയാണ് ചെയ്തത്. പ്രധാനമായും ലീഡറുടെ മകൻ എന്ന രീതിയിലുള്ള ഒരു ഇൻട്രോ തന്നെ ആയിരുന്നു അവിടെ അദ്ദേഹത്തിന് നൽകിയത്. വടകരയിലുണ്ടായ വൻ ഭൂരിപക്ഷം ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ടായിരുന്നു. ഈ ആത്മവിശ്വാസത്തിൽ ഊന്നി തന്നെയാണ് മുരളീധരനെ അവിടേക്ക് ഇറക്കിയത്. ഇനിയിപ്പോൾ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ വോട്ടിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പോലും അത് LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഒരുപോലെ വിജയം തന്നെയാണ്. തിരുവനന്തപുരത്തും ഇതിനു മുൻപ് സംഭവിച്ചത് അതുതന്നെയായിരുന്നു, നേമത്തുണ്ടായത്. എന്നാൽ ചില നേതാക്കൾ തന്നെ കാലുവാരി എന്നുള്ള ആരോപണം
വോട്ടെടുപ്പിന് ശേഷം അവലോകന യോഗത്തിൽ അദ്ദേഹം ആരോപിച്ചിരുന്നു. അത് അണികളിൽ പോലും സംശയം ജനിപ്പിച്ചു. ശരിയല്ലേ എന്ന് ഒരു കൂട്ടം ആളുകളെങ്കിലും ചോദിച്ചു. പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും വിജയിക്കാനുള്ള ഫോർമുല അത് മുരളീധരൻ്റെ പക്കലുണ്ടെന്നാണ് ഏവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പരാജയപ്പെട്ടാൽ എവിടെയായിരുന്നാലും പൊട്ടിത്തെറി എന്ന കാര്യത്തിൽ ആ ഒരു സംശയവും വേണ്ട. എന്ത് സംഭവിച്ചാലും മറ്റ് രണ്ട് ക്യാമ്പുകൾ ഉണ്ടാകുന്നത് പ്രവചനാതീതമായ വിള്ളലുകൾ തന്നെയായിരിക്കും, ഭിന്നിപ്പ് തന്നെയായിരിക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റു പാർട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളി തന്നെയാണ് തൃശ്ശൂരിലുള്ളത്. ജയിച്ചില്ലെങ്കിൽ നേതാക്കൾക്കെതിരെ മുരളീധരൻ ഉയർത്തിയ ആരോപണം ശരിയെന്ന രീതിയിൽ കാരണം മാറും. ഇനി LDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമായി അവർ നോക്കിക്കാണുന്നു. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കാരണം CPM ആയിരിക്കുമെന്ന രീതിയിലേക്ക് ആരോപണം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെ CPIയും CPMഉം തമ്മിലുള്ള ഒരു വലിയ പോരുണ്ടാകാൻ പിന്നാലെ സാഹചര്യമുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇനി അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു സഹകരണ ബാങ്ക് തട്ടിപ്പ്, കരുവന്നൂർ വിഷയം. അതിൽ CPM നേതാക്കളാണ് പ്രതിപട്ടികയിലായിട്ടുള്ളത്. അത് ഭരണവിരുദ്ധ വികാരമായി ഏറ്റവും അധികം ഉപയോഗിച്ചത് BJP തന്നെയായിരുന്നു. ഇനി പരാജയപ്പെട്ടാൽ ഇതും ഒരു ഘടകമാകുമെന്ന് CPI കണക്ക് കൂട്ടും. ഇനി BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തലത്തിൽ പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ക്രിസ്തീയ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ മണിപ്പൂർ വിഷയം പോലുള്ള വിഷയങ്ങളിൽ തിരിച്ചടിയായി മാറുമോ എന്ന ഭയം അത് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല കുറിയുള്ള സന്ദർശനം അത് വോട്ടായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം അത് വോട്ടായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിജയിച്ചില്ല എങ്കിൽ സമാനമായ രീതിയിൽ പ്രവർത്തകർ നല്ല രീതിയിൽ പണിയെടുത്തില്ല എന്നുള്ള ആരോപണം ശക്തമായി തന്നെ ഉന്നയിക്കാൻ സുരേഷ് ഗോപിക്കും സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്.